നിങ്ങൾ രണ്ടുപേരും ഒരാൾ മറ്റേയാൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ കൊടുക്കുന്ന ഗിഫ്റ്റ് ഈ വീട്ടിലുള്ള എന്തെങ്കിലും ഒരു സാധനമായിരിക്കണം. തനിക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ല ഗിഫ്റ്റ് ഞാൻ തന്നെയാണ് ശിവൻ. ഞാൻ മാത്രം, ഞാൻ എന്നെ തന്നെ നിനക്ക് നൽകുകയാണ്. എന്നാ പിന്നെ നിന്റെ ഗിഫ്റ്റ് എന്താന്ന് വെച്ചാ കൊടുക്ക. ഇതെന്താണ്? ഇത് നിനക്കുള്ള ഗിഫ്റ്റാണ്. സച്ചിന്റെ കസ്റ്റഡിയുടെ പേപ്പേഴ്സ്. സച്ചിന് മേലുള്ള എല്ലാ അവകാശവും ഇനി നിനക്ക് മാത്രമാണ്. നിന്റെ അടുത്ത് നിന്ന് നിന്റെ അനിയനെ ഇനി ആർക്കും വേർപിരിക്കാനാവില്ല. ശക്തി വന്നല്ലോ. പിങ്കി ഒന്നങ്ങ് എഴുന്നേക്ക്, എഴുന്നേക്ക്. ആ എല്ലാരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. ആ ആ ഇനി നമുക്ക് ശക്തി പിങ്കിയോടുള്ള സ്നേഹത്തിന് ഏത് പൂവാ കൊണ്ടുവന്നെന്ന് നോക്കാം. എന്താ? This is for you, Pinky. നിങ്ങൾ പൂ കൊണ്ടുവരാനല്ലേ പോയെ? അയ്യോ പിങ്കി, നിന്റെ പേഴ്സണാലിറ്റി വെച്ച് നോക്കുമ്പോ ഈ വീട്ടിൽ നിന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പൂവാണ് ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാ, ശരിക്കും കറക്റ്റ്സാ. ഈ വീട്ടിലുള്ളവരെല്ലാം ആവശ്യത്തിന് എന്നെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കുറവോടെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളും ഇൻസൾട്ട് ചെയ്തോ? കഴിഞ്ഞോ നിങ്ങളുടെ ഇൻസൾട്ട്? മതിയായോ? അയ്യോ എന്റെ പൊന്നു പിങ്കി, ഇറ്റ്സ് ജസ്റ്റ് എ ജോക്ക്. ഞാൻ വെറുതെ ഒരു തമാശക്ക് വേണ്ടി കാണിച്ചതാ. ഈ വീട്ടിലുള്ളവരെല്ലാവരും എന്നെ തമാശയായിട്ടാ കാണുന്നേ. ഇപ്പൊ നിങ്ങളും. പിങ്കി, നീ എന്തിനാ ഇങ്ങനെ സീരിയസ് ആവുന്നേ? ഇതൊരു കളിതമാശയായിട്ട് കണ്ടൂടെ? കളിതമാശ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മമ്മി. ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നെ കളിയാക്കാൻ ഇവിടെ എല്ലാവർക്കും നല്ല ഉത്സാഹമാണല്ലോ. ചിലർക്ക് വളഞ്ഞു ചുറ്റി പറയാനേ രസമെങ്കില്. നിങ്ങൾക്ക് എന്റെ മുഖത്ത് നോക്കി കളിയാക്കുന്നതാ ഇഷ്ടം. എനിക്ക് മതിയായി. നിങ്ങളെന്നെ അപമാനിക്കാൻ ഇങ്ങോട്ട് വിളിച്ചത്. അയ്യോ പിങ്കി. അത് പോട്ടെ, സാറില്ല. ഇനി അടുത്തത് ആരുടെ ഊഴവാ? ഓം. ഇനി ഓമിന്റെ ഊഴവാണ്. ഞാൻ എങ്ങനെ കളിക്കാനാ? അതെന്താ, നിന്റെ കയ്യിൽ എന്താ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടോ? മുത്തശ്ശി, ഇവിടെ ഗൗരി ഇല്ലല്ലോ. ഓ അതാണോ? ഞാനിങ് എത്തിയല്ലോ. ആ ഇനി കളിക്കാമല്ലോ അല്ലേ? നീ എവിടെയായിരുന്നു? ഞാൻ എത്ര നേരമായിട്ട് നിന്നെ വിളിക്കുന്നു. ചേട്ടാ, മഴ പെയ്യുന്നത് കാരണം ഭയങ്കര വെള്ളക്കെട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ പെട്ടുപോയി. എന്നാലും നിനക്ക് ആ ഫോണൊന്നും എടുക്കാമായിരുന്നില്ല. ഞാൻ എത്ര തവണ വിളിച്ചു വന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. അത് ഞാൻ രണ്ടുപേരും അവിടെ അങ്ങനെ വർത്താനം പറഞ്ഞോണ്ട് നിൽക്കാതെ ഇവിടെ വന്ന് കുറിപ്പെടുക്കാൻ നോക്ക്. സ്വന്തം കണ്ണുകൾ തുണി കൊണ്ട് മൂടിക്കെട്ടി തന്റെ പാർട്ട്ണറിനെ കണ്ടുപിടിക്കണം. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും മുത്തശ്ശി? എനിക്ക് വേറൊരെണ്ണം എന്താ? ആ അതൊന്നും പറ്റില്ല. അതിൽ എഴുതിയിരിക്കുന്നത് തന്നെ ചെയ്യണം. അതാണ് ഈ കളിയുടെ പ്രത്യേകത. അതിന് ചെയ്യാൻ പറ്റാത്തതാണെങ്കിലും ഉറപ്പായിട്ടും ചെയ്തിരിക്കണം. പക്ഷേ ഇതെനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആത്മാർത്ഥമായിട്ട് ട്രൈ ചെയ്താൽ എല്ലാം നടക്കും, അതിൽ സംശയമില്ല. എന്റെ പൊന്ന, എനിക്കൊക്കെ ചെയ്യുന്ന കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഇതൊരു മാതിരി പിള്ളേരുടെ കളിയായി പോയില്ലേ? നീ ഒന്ന് പോന്നുണ്ടോടാ. കാമോൺ ഓങ്കാരച്ചേട്ടാ, ഇത്രയും വലുതായി കഴിഞ്ഞ് പിള്ളേരെ പോലെ കളിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലല്ലോ. അതിനൊരു അവസരം മുത്തശ്ശി ഉണ്ടാക്കി തന്നില്ലേ? നാണിച്ചിരിക്കാതെ കളിക്കുന്നേ. എന്നാ പിന്നെ നമുക്ക് തന്നെ സത്കർമ്മം ചെയ്തേക്കാം. Thank you.
മഹാദേവ, എന്നെ ഓംകാരച്ചേട്ടന്റെ അടുത്ത് എത്തിക്ക. യഥാർത്ഥ സ്നേഹത്തിന്റെ ശക്തി കൊണ്ട് മാത്ര ഗൗരിക്ക് ഓംകാരരുടെ അടുത്ത് തന്നെ എത്താൻ പറ്റിയത്. ഓം, ഇനി നിന്റെ ഉഴവ എടുക്ക്. സ്വന്തം പാർട്ട്ണറിന് വേണ്ടി ഏതെങ്കിലും ഒരു കവിത ചൊല്ലണം. ആർ യു സീരിയസ്? സോ ഈസിയാ. യാ, ചാലഞ്ച് ഒന്നും അല്ലല്ലോ. അതിപ്പോ ഓം ചുമ്മാ തുമ്മിയാലും മൂന്നാല് കവിത പുറത്തു വരും. അല്ല പിന്നെ, അതെ, ഇവിടെ ഉള്ള എല്ലാവർക്കും ഓം നന്നായിട്ട് കവിത പാടുമെന്ന് അറിയാം. അല്ല, നീ ഗൗരി ഇതുവരെ പാടി കേൾപ്പിച്ചിട്ടില്ല. ഉണ്ടോ ഗൗരി? ഇല്ലെന്നോ? ഓഹോ, ഇത്രയും വലിയൊരു കവി സ്വന്തം ഭാര്യയ്ക്ക് ഒരു കവിത പാടി കേൾപ്പിച്ചില്ലെന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് കൂൾ. ദിസ് ഈസ് യുവർ ടേൺ, കം ഓൺ, ഡു ഇറ്റ്. ഏയ്, ഇല്ല വല്യേട്ടാ, അതിനൊന്നും കാര്യമില്ല. അല്ല, ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിൽ അത് വേണ്ട. നമ്മളറിയാതെ നമുക്കിടയിലുണ്ടായ ഈ ബന്ധം ഒരു മഴ പോലെ മനസ്സിനെ തരളമാക്കുന്നു. ആഴമളക്കാൻ പറ്റാത്ത കടലുപോലെയാണത്. നിന്റെ പേര് എപ്പോഴാണ് എൻ്റെ ഹൃദയഭിത്തിയിൽ ഞാൻ എഴുതി ചേർത്തതെന്ന് എനിക്കറിയില്ല. നീ എന്നെ അരികിലെത്തുന്ന നേരത്ത് കരൾ പ്രണയം കൊണ്ട് പിടയുന്നു. എന്താണ് ഞാൻ നിനക്ക് പകരം നൽകേണ്ടത്? നമ്മുടെ ഈ ബന്ധത്തിന് എന്ത് പേരാണ് വിളിക്കുക? ഞാനും എൻ്റെ സ്നേഹവും നിന്നോട് കടപ്പെട്ടിരിക്കും. എന്നിലെ അവസാന ശ്വാസം നിലയ്ക്കും വരെയും. ഒരു മിനിറ്റ്, എന്താ പറഞ്ഞ? എന്താ കേട്ടത്? താങ്കു പറഞ്ഞതാ ഞാൻ. താങ്കു, താങ്കു. അടുത്തത് നമ്മുടെ ശിവൻകുട്ടിയുടെ അനികയുടെ ഉഴവാണ്. സോ താങ്ക് യു. ഇപ്പൊ എന്തിനാണാവോ ഇങ്ങനെയൊരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തതിന്? താങ്ക് യു. എന്റെ കുറി ഞാൻ തന്നെ എടുത്തു. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരു കുറിപ്പാണുള്ളത്. നിങ്ങൾ രണ്ടുപേരും ഒരാള് മറ്റേയാൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ കൊടുക്കുന്ന ഗിഫ്റ്റ് ഈ വീട്ടിലുള്ള എന്തെങ്കിലും ഒരു സാധനമായിരിക്കണം. പുറത്തുള്ള ഒരു സാധനവും കൊണ്ട് കൊടുക്കാൻ പാടില്ല. നിങ്ങളുടെ അടുത്ത് ഇനി രണ്ട് മിനിറ്റ് മാത്രമേ ഉള്ളത്. ശിവൻ, മുത്തശ്ശി, ഇതെന്താ രണ്ട് മിനിറ്റ്? അതാണല്ലോ ഈ ഗെയിമിലെ ചലഞ്ച്. ചെല്ല്, തുടങ്ങിക്കോ. രണ്ട് മിനിറ്റ്? പെട്ടെന്ന് തുടങ്ങും മോളെ. Thank you.
അല്ല, നിങ്ങളുടെ രണ്ടുപേരുടെയും ഗിഫ്റ്റ് എവിടെ? ഇത് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ചലഞ്ച് അല്ലേ ശിവൻകുട്ടി? അറിയാം മുത്തശ്ശി. എങ്കിൽ പിന്നെ സമയം കളയാതെ കൊടുക്ക്. അനികേ, ആദ്യം നീ തന്നെ കൊടുക്കുമോളെ. അതിപ്പോ എന്റെ അഭിപ്രായത്തിൽ തനിക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. ശിവൻ, തനിക്ക് ഞാൻ എന്നെ തന്നെ നൽകുകയാണ്. അതെ ശിവൻ. തനിക്കുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് അതാണെന്ന് ഞാൻ കരുതുന്നു. ഇതിൽ നല്ലൊരു ഗിഫ്റ്റ് എൻ്റെ കയ്യിൽ വേറെ ഇല്ല. ഇങ്ങനെ ഒരു ഗിഫ്റ്റിലും വലിയ ഗിഫ്റ്റ് കൊടുക്കാൻ ശിവേട്ടന് കഴിയില്ല. ശിവേട്ട തോൽവി സമ്മതിച്ചേക്ക്, അതായിരിക്കും നല്ലത്. നിന്നോട് ഞാൻ ആ വാക്ക് വീണ്ടും ആവർത്തിക്കില്ല എന്ന് വാക്ക് തന്നിരുന്നാണ്. പക്ഷേ ഇപ്പൊ നീ എന്നെ വീണ്ടും അതിന് നിർബന്ധിതനാക്കിയിരിക്കുക. താങ്ക് യു. ശിവേട്ട ഒന്ന് മതിയാക്ക്, ഫാമിലി ടൈം ആണ്. ശിവൻകുട്ടി, രണ്ടടി മാറി നിക്ക. മുത്തശ്ശി, എത്ര ദിവസങ്ങൾക്ക് ശേഷം ഞാൻ അനികെ ഒന്ന് കാണുന്നേ. അപ്പൊ നിങ്ങളിങ്ങനെ രണ്ടടി എന്നും പറഞ്ഞു, എനിക്കൊന്ന് വിട്ടൂടെ. എന്നാ പിന്നെ നിന്റെ ഗിഫ്റ്റ് എന്താന്ന് വെച്ചാ കൊടുക്ക്. ശിവൻകുട്ടി, മറക്കണ്ട, ഇത് ഒബ്രോയിസിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാ. പെട്ടെന്നാവട്ടെ. ഇതെന്താ? നിനക്കുള്ള ഗിഫ്റ്റ് ആണ്. സച്ചിന്റെ കസ്റ്റഡി ഇനി മുതൽ നിനക്ക് മാത്രമാണ് അനിക. ഇനി ആര് വിചാരിച്ചാലും നിന്റെ അനിയനെ നിന്നിൽ നിന്നും അകറ്റാനാവില്ല. ഇതെല്ലാം തനിക്കെങ്ങനെ പറയ ശിവൻ? അതൊന്നുമല്ല ഇപ്പൊ ഇമ്പോർട്ടന്റ്. നിനക്ക് ഞാൻ തന്ന ഈ ഗിഫ്റ്റ് നിനക്ക് ഇഷ്ടപ്പെട്ടു അനിക. ഇതിലും നല്ലൊരു ഗിഫ്റ്റ് എനിക്കിനി കിട്ടാനില്ലെന്ന് പറയാം. എങ്ങനെ താങ്ക്സ് പറയുമെന്ന് എനിക്കൊന്നും അറിയില്ല ശിവൻ. ഇനി നീ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല അനിക. കാരണം നീ എനിക്കിന്ന് നിന്നെ തന്നെ ഗിഫ്റ്റായി തന്നില്ല. ഇതിനേക്കാളും വലിയ താങ്ക് യു പറയാൻ പറ്റില്ല.
അയ്യോടാ, എന്റെ മോള് കരയുകയാണോ? ഞങ്ങൾ ഈ ഗെയിം വെച്ചത് തന്നെ നിന്റെ മുഖത്തൊരു സന്തോഷം ഉണ്ടായി കാണാൻ വേണ്ടി മാത്രം, അല്ലാതെ ഇങ്ങനെ കരയിപ്പിക്കാൻ വേണ്ടി അല്ല. കരയല്ല, എനിക്ക് ഒത്തിരി സന്തോഷമായി. അതെ മുത്തശ്ശി, ഇത്രയും സന്തോഷം ഞാൻ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല. ഇത്രയും ഇമോഷണൽ ആയിട്ടൊരു മൊമെന്റ് ഒരു സിനിമയിലും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അല്ല, നീ എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ? ഒരു നല്ല ഫാമിലി ഫോട്ടോ എടുക്കണം. അതിനെന്താ ഇപ്പൊ എടുത്തേക്ക? ഇനി എല്ലാരും കൂടി ഒന്ന് ചീസിക്കേ. ഞാൻ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ തന്നെ നീ ചെയ്യണം. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ബാക്കിയെല്ലാം നീ എനിക്ക് വിട്ടേക്ക്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ കാര്യം ചെയ്യുമ്പോൾ നിന്നെ ആരും കാണാൻ പാടില്ല. കീപ് ഇറ്റ് എ സീക്രട്ട്. ഞാൻ നിന്നെ പിന്നീട് വിളിച്ചോളാം. എന്നെ ശ്രദ്ധിക്കണോ അതോ മ്യൂസിക് കേൾക്കുക? ഇത് മ്യൂസിക് മാത്രല്ല, ഇതൊരു അടിപൊളി ഗാനാണ്. ജിക്ക് പാട്ട്. ചിങ്ങമാസം വന്നു ചേർന്ന നിന്നെ ഞാൻ സ്വന്തമാക്കും. നല്ല അടിപൊളി പാട്ടാണ്, ഒന്ന് കേട്ട് നോക്കേ. ചിങ്ങമാസം വന്നു ചേർന്ന നിന്നെ ഞാൻ. ഈ തോന്നിവാസം നിർത്തുന്നുണ്ടോ? എന്റെ ചോദ്യത്തിനുള്ള മറുപടി പറയൂ. എന്താണ്? ഞാൻ പറഞ്ഞത് നീ കേട്ടായിരുന്നോ? നോ, ഞാൻ ഇവിടെ പീറ്ററിന്റെ ക്യാരക്ടർ ആവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോ നീയാണ് ഇടയ്ക്ക് കയറി പ്രശ്നം ഉണ്ടാക്കി. ഇനി നീ പറഞ്ഞ കാര്യം അത്ര ഇമ്പോർട്ടന്റ് ആണ്, ഈ ഒന്നുകൂടെ പറഞ്ഞാ മതി, ഞാൻ അത് ഓർത്തു വെച്ചോളാം. ആ പറ. നത്തിങ്. നത്തിങ്. ശ്വേത മോളെ, നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടായിരുന്നു. പക്ഷെ നീ ആരോടാണ് ഇവിടെ നിന്ന് സംസാരിച്ചതെന്നും നിന്റെ പ്ലാനിൽ ഇവിടെ സഹായിക്കുന്ന ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് ഞാൻ താമസിക്കാതെ കണ്ടുപിടിച്ചോളാം മോളെ. നിനക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണമെന്നാണല്ലോ അവൻ പറഞ്ഞത്. എന്താ ഭവ്യ നീ അങ്ങനെ പറഞ്ഞത്? നിനക്ക് അവനെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ, അതോ നിന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? അതല്ല ഞാൻ പറഞ്ഞത്. കുറെ നാള് നീ അവന്റെ കൂടെ താമസിച്ചത് കൊണ്ട് നിന്റെ മനസ്സിൽ അവനോട് എന്തെങ്കിലും ഫീലിങ്സ് തോന്നി തുടങ്ങിയോ? ഇനി ഞാൻ കുട്ടിയാണെന്ന് പറയില്ലല്ലോ അല്ലേ? ഇല്ല, പറയില്ല. അതുകൊണ്ട് സത്യം മൂടി മറയ്ക്കാനാവില്ലല്ലോ. എന്ത് സത്യം? ഞാൻ നിന്നെക്കാളും 4 വയസ്സിന് മൂത്തതാ. ഏയ്, അങ്ങനെയൊന്നുമില്ല സർ. രുദ്രനോടൊപ്പം ഞാൻ താമസിച്ചത് മറ്റു വഴിയൊന്നും ഇല്ലാഞ്ഞിട്ടാ. ഞാൻ അവിടെ എന്റെ ഡ്യൂട്ടി മാത്രമാണ് ചെയ്തത്. All I have for him is a sense of responsibility, and that's it. നീ ഇത് വെറുതെ എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞാണോ? നോക്ക് ഭവ്യ, ജീവിതം നിന്റേതാണ്. അവിടെ തീരുമാനമെടുക്കാനുള്ള അവകാശം നിനക്ക് തന്നെയാണ്. എനിക്ക് നിന്നോട് ഒന്നും മാത്രമേ പറയാനുള്ളൂ, നീ എന്ത് തീരുമാനമെടുത്താലും അത് നല്ലവണ്ണം ആലോചിച്ച് വേണം. ഹീസ് എ നൈസ് ഗായ്. നിങ്ങൾ രണ്ടുപേരും പരസ്പരം അറിയുന്നവർ, നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളവരുമാണ്. സോ തിങ്ക് അബൌട്ട് ദാറ്റ്. ആ പിന്നെ, ആ രുദ്രനോട് നിന്റെ മനസ്സിൽ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ? നോ സർ. രുദ്രനും എനിക്കുമിടയിൽ അങ്ങനെ യാതൊന്നും തന്നെ ഇല്ല സർ. There is nothing between Bhavya and me. കേട്ടോടാ,
എടാ, ഞാൻ നീ കേൾക്കാൻ വേണ്ടിട്ട് ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നത്. ഭവ്യ, ഞാനായിട്ട് ഒന്നുമില്ല. എന്റെ പൊന്നളിയെ ഞാനിതെല്ലാം കേൾക്കുന്നുണ്ട്. ഒന്നല്ല 100 പ്രാവശ്യം കേട്ട് കഴിഞ്ഞു. നിന്റെ ഈ സെയിം ഡയലോഗ് കേട്ട് കേട്ട് എന്റെ കാത് തഴമ്പിച്ചു പോയളിയാ. അത് പിന്നെ ഞാനൊന്ന് ക്ലിയർ ചെയ്തേ ഉള്ളൂ. ഞങ്ങള് തമ്മിൽ ബന്ധമുണ്ടെന്ന് അഭിനയിക്കുമായിരുന്നു. അതെല്ലാം സലീമിന് വേണ്ടി ചെയ്തതെന്ന് ഓർത്താ മതി. അതുമല്ല, അവളവളുടെ ഡ്യൂട്ടി ചെയ്യായിരുന്നു, ഞാൻ അവളുടെ അസൈൻമെന്റ് മാത്രമായിരുന്നു. അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. അളിയ, എനിക്ക് മനസ്സിലായി, എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലായി. നീയും ഭവ്യം തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലായിരുന്നു. യാ, എക്സാക്ട്ലി. അല്ലേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ എന്തിനാ കൃഷ്ണയായിട്ടുള്ള ഡേറ്റിംഗ് വേണ്ടെന്ന് വെച്ചത്? അതൊന്നും ചെയ്യാതെ കുറെ പച്ചമുട്ടയും തിന്ന് വെറുതെ എന്തിനാ അളിയാ നിന്റെ ശരീരത്തിൽ ഇങ്ങനെ കൊളസ്ട്രോൾ വലിച്ചു കയറ്റുന്നത്? അടിയാ, കാര്യം മനസ്സിലാക്ക്. അവളെ പോലൊരു പെണ്ണിന്റെ കൂടെ നിന്നെ ഡേറ്റിംഗിന് അയച്ചായിരുന്നെങ്കിൽ നീ ആത്മഹത്യ ചെയ്തേനെ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഏത് ഭക്ഷണ സാധനവും റോ ആയിട്ട് കഴിക്കുവാണെങ്കിൽ അതിന് സ്വാദ് കൂടും. നീ രണ്ടാമത് പറഞ്ഞ നിന്റെ ലോജിക്ക് വാലിഡാ, പക്ഷെ ആദ്യത്തേത് ഇൻവാലിഡ്. കൃഷ്ണ ശരിക്കും നീ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പെണ്ണ് തന്നെയാ. ഹോട്ട്, യങ്, ഹാപ്പനിങ്, വാട്ട് എവർ, പക്ഷെ അവള് ഭവ്യല്ലല്ലോ. റിയലി? ആക്ച്വലി ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതല്ല. ഞാൻ പറഞ്ഞു വന്നത് അവളും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നാണ്. അളിയാ, മതി, ഞാൻ അവസാനമായിട്ട് പറയുക, ഇനിയും നീ ഈ ലൈൻ തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കഴിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ബർഗറാണ് സത്യം. നിന്റെ ഈ മുറിയുടെ ഭിത്തിയിൽ ഞാൻ തലയടിച്ച് ചാകോളിയ. എടാ ചന്തു, സത്യം പറഞ്ഞ എനിക്ക് മനസ്സിലാവുന്നില്ലടാ, അവൾ എന്റെ തലയിൽ ഇറങ്ങി പോകുന്നില്ല, ഞാൻ എന്താ ചെയ്യാ? ഇത്രയും മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നീ അവളെ ഫോൺ വിളിക്കടാ. അവൾ എന്നെക്കാളും മൂത്തവളാന്ന് പറഞ്ഞില്ലേ? അവളെ കല്യാണം ആലോചിക്കാനൊന്നും അല്ലല്ലോ ഞാൻ നിന്നോട് പറഞ്ഞത്. നീ വെറുതെ ഒന്ന് ഫോൺ ചെയ്ത് നോക്കാനല്ലേ പറഞ്ഞത്? അളിയ, നീ ഒരു കാര്യം ചെയ്യേ, നീ ആ ഫോൺ എടുക്കേ, ഫോൺ എടുക്കേ, ഫോൺ എടുത്ത് ധൈര്യമായിട്ട് അവളോട് സംസാരിക്കേ. അളിയ, നീ ഒരു പ്രാവശ്യം വിളിച്ചാ മതി. വിളിക്കേ, വിളിക്കേ, കോൾ ഹിയർ, കോൾ ഹിയർ. എന്റെ ഫോൺ അവള് കട്ട് ചെയ്ത് കളഞ്ഞു. ശരിയാ, അവള് കട്ട് ചെയ്യും, അവൾക്ക് എന്നോട് സംസാരിക്കുന്ന ഇഷ്ടമല്ലല്ലോ. എന്നാ പിന്നെ ശരി, അവൾക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ അവള് സംസാരിക്കാണ്ട് ചാമം കിടക്കോ? ഞാൻ ഇനി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എടാ ചന്ദു, ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഞാൻ അവളോട് യാതൊരു ബന്ധവുമില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ. അല്ല മുത്തശ്ശി എവിടെ? അറിയില്ല മോനെ, നമ്മളെ എല്ലാവരും ഇവിടേക്ക് വിളിപ്പിച്ചിട്ട് അമ്മ എവിടെ പോയെന്ന് അറിയില്ല. അതും ഒരു വിധത്തിൽ നന്നായി. മുത്തശ്ശി വരുന്നവരെങ്കിലും 2 ഫീറ്റിന്റെ ദൂരം കുറയ്ക്കാലോ. ശിവൻകുട്ടി, ഞാനൊന്ന് വൈകിയപ്പോഴേക്കും കണ്ണടച്ച് പാലോടിക്കാൻ ശ്രമിക്കുകയാണ്. അനിക്ക് ഇപ്പൊ തിരിച്ചു വന്ന സ്ഥിതിക്ക് ഇനി ചെറുക്കം കൂട്ടരും പെൺകൂട്ടരും അവരവരുടെ സ്ഥാനങ്ങളിൽ പോയി നിന്നേ. ഓക്കെ അമ്മേ, അതൊക്കെ അവിടെ നിക്കട്ടെ. ഞങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വിളിപ്പിച്ചതിന്റെ കാര്യം എന്താന്ന് പറ. ഞാൻ നിങ്ങളെ എല്ലാരെയും വിളിപ്പിച്ചത്, ഞാൻ ഇന്ന് ശിവൻകുട്ടിയുടെ അനികയുടെയും കല്യാണ മുഹൂർത്തം കുറിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാനാണ്. അയ്യോടാ, ഇത് പറഞ്ഞപ്പോഴേക്കും അവന്റെ ഒരു ആകാംക്ഷ കണ്ടില്ലേ. തിരുമേനി 7 ദിവസം കഴിഞ്ഞുള്ള മുഹൂർത്തമാണ് പറഞ്ഞിരിക്കുന്നത്. 7 ദിവസം കഴിഞ്ഞിട്ടോ? അതായത് 1, 2, 3, 4, 5, 6, 7 ആയതാണോ? അത് കുറച്ച് കൂടിപ്പോയില്ലേ? 7 ദിവസം കഴിഞ്ഞുള്ള മുഹൂർത്തം കിട്ടിയതിൽ സന്തോഷിക്ക്. അഥവാ ഇനി 7 മാസം കഴിഞ്ഞിട്ടുള്ളതായിരുന്നെങ്കിലോ? അങ്ങനെയൊന്നും പറയല്ല മുത്തശ്ശി. എന്തായാലും ഫൈനലി ശിവന്റെ കല്യാണം ഫിക്സ് ആയി. ഫൈനലി അതിരിക്കട്ടെ അനിക, കല്യാണം നടക്കാൻ പോകട്ടോ. ഓ മൈ ഗോഡ്, നീ എന്താ ബ്ലഷ് ചെയ്യണ മോനെ? ശിവ, നോ ബിഹേവ് യുവർ സെൽഫ്. എന്റെ മുന്നിൽ വെച്ച് എന്റെ മോളെ ഫ്ലട്ട് ചെയ്യാൻ പാടില്ല, കേട്ടല്ലോ. അപ്പൊ ഇന്ന് വൈകുന്നേരം അനികയുടെ തട്ടമെടിയിൽ ചടങ്ങാണ്. അതിനുശേഷം റിംഗ് സെറിമണി നടക്കും. അമ്മേ, ഇത് വളരെ പെട്ടെന്നായി പോയല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരുക്കങ്ങളൊക്കെ ഉടനെ തുടങ്ങണം. ആ, ഡെക്കറേഷന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. ശരി, എന്നാ ഞാനൊരു കാര്യം ചെയ്യാം. ഗസ്റ്റുകളെ ഒക്കെ വിളിക്കുന്ന ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഓക്കെ, എന്നാ കാറ്ററിംഗ് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. അങ്ങനൊന്നും അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. അതെന്താ എന്നെ അകത്തോട്ട് വിടാത്തത്? എനിക്ക് എപ്പോ വേണമെങ്കിലും ഈ വീട്ടിലേക്ക് വരാം. നീ പോയി കല്യാണി മാഡത്തെ വിളിച്ചോണ്ട് വാ. ഒരു മിനിറ്റ് ഇവിടെ നിക്കേ. മുത്തശ്ശി ആരാത്?
ഞാൻ ഈ കല്യാണം നടക്കാൻ സമ്മതിക്കില്ല. ഇതൊരു സ്വപ്നമായിരുന്നല്ലേ, വല്ലാത്ത ഡേഞ്ചറസ് സ്വപ്നമായി പോയല്ലോ. സ്വപ്നം കണ്ടിട്ട് ഇതാ എന്റെ ഗതിയെങ്കിൽ ശരിക്കും നടന്ന എന്താവും? ഭാവി ഒന്ന് ഫോൺ വിളിക്കട്ടെ. ഭവ്യ, നീ എവിടെ ഉള്ളെന്ന് പറ. ഹലോ ഭവ്യ അല്ല, ഞാൻ കമ്മീഷണറാണ് സംസാരിക്കുന്നത്. സാറേ, എനിക്ക് ഭവ്യായിട്ടൊന്ന് സംസാരിക്കണം, വളരെ അത്യാവശ്യ കാര്യമാ. സാറൊന്ന് ഫോൺ കൊടുത്തേ. ഭവ്യ കല്യാണത്തിന്റെ തിരക്കില. കല്യാണത്തിന്റെ തിരക്കിലാണോ? കിരണേ, ആരാ അവിടെ? മുത്തശ്ശി. കല്യാണി മേഡം, നമസ്കാരം. അയ്യോ ഭാസ്കരനോ? മാഡം കണ്ടില്ലേ, ഇയാൾ എന്നെ അകത്തോട്ട് കേറ്റുന്നില്ല. കിരണ ഇങ്ങോട്ട് കേറ്റി വിട്ടേക്ക്. ആ വാ വാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷം മാഡം. നന്നായി വരട്ടെ, സുഖം തന്നെയല്ലേ? അതെ അതെ. ഇത് നിങ്ങളുടെ മുത്തശ്ശന്റെ ഏറ്റവും പ്രിയപ്പെട്ടതും വിശ്വസ്തനുമായ ജോലിക്കാരനാണ് ഭാസ്കരൻ. നമസ്കാരം. കല്യാണി മാഡം, ഞാൻ മാഡത്തെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ വന്നതാ. ഇന്ന് എന്റെ മോൾ സുമയുടെ കല്യാണമാ. മാഡം തീർച്ചയായും കല്യാണത്തിന് വന്നേ പറ്റൂ. ആഹാ, അത് കൊള്ളാലോ, അവൾ അത്രക്കൊന്ന് വലുതായി പോയോ? നന്നായി, എന്തായാലും അവളുടെ കല്യാണമായല്ലോ. ഭാസ്കര, എന്റെ വകയായിട്ട് നീ ഈ സമ്മാനം അവൾക്ക് കൊണ്ട കൊടുക്കണം. മാഡം, ഇത് തന്നതിലുപരി മാഡം തന്നെ നേരിട്ട് വന്ന് എന്റെ മോൾ സുമയ്ക്ക് ആശീർവാദം കൊടുക്കണം. ആ നാട്ടിലേക്കൊന്ന് വരണമെന്ന് എന്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹമുണ്ട് ഭാസ്കര. പക്ഷെ എന്ത് ചെയ്യാനാ, എന്റെ ഈ മുട്ടുവേദന കാരണം എനിക്ക് ഒരിടത്തേക്കും യാത്ര ചെയ്യാൻ പാടില്ല. നീ വിഷമിക്കണ്ട ഭാസ്കര, ഇനി ഞാൻ വന്നില്ലെങ്കിൽ എന്താ, എന്റെ കുട്ടികൾ ഉറപ്പായിട്ടും വന്നിരിക്കും. അത് മുത്തശ്ശി, ഇന്നെന്റെ ഒരു ഡീലിന്റെ ക്ലോസിംഗ് ആണ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ അവിടെ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് എന്റെ കാര്യം എന്റെ അനിയൻ ഓം ഓമിനെ ഞാൻ പറഞ്ഞു വിട്ടേക്കാം. ഞാൻ പോകായിരുന്നു, പക്ഷേ ഇന്ന് എന്റെ എക്സിബിഷന്റെ ലാസ്റ്റ് ഡേ ആണ്, സോ ഇറ്റ്സ് ഡിഫിക്കൾട്ട്. ആ എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ചിന്തിക്കുകയേ വേണ്ട, ഞാൻ ഓൾറെഡി ഒരു യാത്ര പോവാ. അല്ല രുദ്ര, നീ ഇതെങ്ങോട്ടായി പോകുന്നേ? മുത്തശ്ശി, എനിക്ക് അർജന്റ് ആയിട്ട് ഒരാളെ കാണാനുണ്ട്. ശിവട്ടാ, ശിവട്ടന്റെ ചോപ്പ് എടുത്തോണ്ട് പോകുന്നു. അതെല്ലാം ഞാൻ വിശദമായിട്ട് മെസ്സേജ് ചെയ്യും. ഓക്കേ, ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് യുവർസെൽഫ്. അപ്പോ പിന്നെ ഒബ്രോയ് കുടുംബത്തിൽ നിന്ന് ആരും എന്റെ മോളുടെ കല്യാണത്തിന് വരില്ല അല്ലേ? നീ വിഷമിക്കണ്ട ഭാസ്കര, അവന്മാർക്കൊന്നും വരാൻ പറ്റിയില്ലെങ്കിൽ എന്താ, ഈ വീട്ടിൽ എന്റെ മരുമക്കളുണ്ടല്ലോ, അവര് വന്നിരിക്കും. നിങ്ങൾ ഈ കല്യാണത്തിന് പോകൂലോ അല്ലേ? ആ മുത്തശ്ശി, ഞങ്ങൾ പോവാം, തീർച്ചയായിട്ടും പോവാം. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങാം. അല്ല ഭാസ്കര, ഒരു ചായ പോലും കുടിക്കാതെ നീ പെട്ടെന്ന് പോവാണെന്നാണോ പറയുന്നേ? അതിനൊന്നും സമയമില്ല മാഡം, മാഡത്തിന്റെ അനുഗ്രഹം മാത്രം മതി. എന്നാ പിന്നെ ആയിക്കോട്ടെ, സുമയെ ഞാൻ തിരക്കിയതായിട്ട് പ്രത്യേകം പറയണം. ഉറപ്പായിട്ടും. നിങ്ങൾ രണ്ടുപേരും പോകുന്ന ആ ഗ്രാമത്തിൽ നിങ്ങളുടെ മുത്തശ്ശന് ഒരുപാട് ബഹുമാനങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളതാ. നിങ്ങളുടെ മുത്തശ്ശന് കിട്ടിയ അതേ ബഹുമാനം ആ നാട്ടിൽ ചെല്ലുമ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. മുത്തശ്ശി, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഈ കുടുംബത്തിന്റെ അന്തസ്സിന് ഞങ്ങൾ കാരണം ഒരു ദോഷവും ഉണ്ടാവില്ല. അക്കച്ചി, ഈ ഗ്രാമത്തിലെ കല്യാണം എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? നല്ല രസായിരിക്കും, നമുക്കിപ്പോ കാണാം. കല്യാണം കഴിഞ്ഞ ഉടനെ ഇങ്ങ് തിരിച്ചെത്തണം. വൈകുന്നേരം തട്ടമിടി ചടങ്ങും, അത് കഴിഞ്ഞ് റിംഗ് സെറിമണി ഉള്ളതാ, മറക്കണ്ട. അതെ അതെ, മറക്കാൻ പാടില്ല. നിങ്ങളവിടെ കല്യാണത്തിനൊക്കെ പോയി അടിച്ചു പിടിച്ച് നടക്കുമ്പോ ഞാൻ സെറിമണിക്ക് ഇവിടെ ഒറ്റയ്ക്ക് കാത്തിരിക്കേണ്ടി വരരുത് കേട്ടോ. പുസ്തകമാണല്ലോ ഇത്, എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചേ പറ്റൂ. ഓങ്കാർ ചേട്ടൻ ഇത് കണ്ട ശരിയാവില്ല.
ഇന്നും നാളെ എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് അർജുൻ സാറിനോടൊന്ന് പറയണം. എന്തു പറ്റി? ഒന്നുമില്ല. ആക്ച്വലി എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ. ഇന്ന് വരാൻ പറ്റില്ലെന്ന മെസ്സേജ് ഗൗരി ആർക്കാ ചെയ്യുന്നത്? ഇവൾക്ക് ആരെങ്കിലും കാണാനുണ്ടായിരുന്നോ? എന്താ പറ്റിയത് അനിക? ശിവൻ എന്റെ ആ ചന്ദ്രൻ എവിടെ പോയി എന്ന് കാണുന്നില്ല. കിടക്കുന്നത് കയ്യിലാണെങ്കിൽ അമ്പിളിയമ്മാവിനേക്കാൾ അഹങ്കാരം അതിന്. അനിക, നീ അവിടെയൊക്കെ നോക്കിയായിരുന്നു? ശിവൻ, ഞാൻ എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞു. ആ ബ്രേസ്ലെറ്റ് എനിക്ക് എത്ര വലുതാണെന്ന് നിനക്കറിയാലോ. അതില്ലാതെ എവിടെയെങ്കിലും പോകുന്നത് എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല. എല്ലാവർക്കും ചന്ദ്രനെ സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടാവും, പക്ഷേ ഞാനത് എന്നെ സ്വന്തമാക്കി കഴിഞ്ഞു. വാനം ചായും തീരം താരാട്ടും കാലം മൂളും താരം കാതോർക്കും ചന്ദ്രൻ വളരെ മനോഹരം തന്നെയാണ്, പക്ഷെ എന്റെ ചന്ദ്രന്റെ അത്ര സുന്ദരമല്ല. വേണ്ട സ്ഥലത്ത് തന്നെ ഓ ചെയ്യാൻ പഠിച്ചല്ലേ. അതിങ്ങിതാ എന്റെ കയ്യിലിടട്ടെ. എടുത്തോ. തന്റെ ഈ ചട്ടമ്പി തര എന്റെ അടുത്ത് വേണ്ട. ചുമ്മാ എന്നിട്ട് കാളിപ്പിക്കല്ലേ. അതിങ്ങിത്താ, എനിക്കതിനുള്ള സ്വാതന്ത്ര്യമില്ലേ? നിന്നെ തന്നെ നീ എനിക്ക് തന്നു എന്നല്ലേ പറഞ്ഞത്? ഒരു കാര്യം ചെയ്യും, അത് താൻ തന്നെ കയ്യിൽ വെച്ചു. ഇനി അത് തിരിച്ചു തന്നാലും എനിക്ക് വേണ്ടട്ടോ.
സ്വയം നൂറുമടവിലായി തെളിയുന്നുവോ പറഞ്ഞേക്കരുത്. ഇതൊക്കെയാണെങ്കിലും മുത്തശ്ശിയും നിന്നോടും അടുത്തോടും ചോദിക്കാതെയാണ് കല്യാണത്തിന് പോവാൻ ആവശ്യപ്പെട്ടത്. നിനക്കതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ലല്ലോ, എനിക്കെന്ത് പ്രോബ്ലം ഉണ്ടാവാനാ? അല്ല, ഞാൻ ചോദിച്ചത് നിനക്ക് മറ്റെന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ യുനോ ഗൗരി, ഞാൻ വിശ്വസിക്കുന്നത് ഒരു മനുഷ്യൻ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതാണ് ശരിക്കും ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്, നിന്റെ മനസ്സിൽ നീ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ചെയ്യുക. ആരുടെയും നിർബന്ധത്തിന് വഴങ്ങി നീ ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല. ഓങ്കരചേട്ടന് ആരോ നിർബന്ധിച്ചതിന്റെ പേരിലാ ഞാനിതൊക്കെ ചെയ്യുന്നത് എങ്ങനെയാ തോന്നുന്നേ. പകരം ഈ കുടുംബത്തിന് വേണ്ടിയും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷം ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ ജനറലായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ പറയുന്നതിൽ നിന്നും എനിക്ക് ഒരു കാര്യം വ്യക്തമാവുന്നുണ്ട് ചേട്ടാ, നിങ്ങൾക്കൊരിക്കലും എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരിക്കലും നീയും എന്നെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. മാത്രമല്ല, നീ എന്നോട് ഒന്നും പറയാതെ എങ്ങനെയാ ഞാൻ നിന്നെ മനസ്സിലാക്കുക? ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നിങ്ങൾ എപ്പോഴും അത് തെറ്റിദ്ധരിക്കാറേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാ ഞാൻ ഇപ്പോഴൊന്നും പറയാത്തെ. ഗൗരി, ഞാൻ എന്റെ തെറ്റുകൾക്ക് ഓൾറെഡി ക്ഷമ ചോദിച്ചതാണ്. ദാറ്റ് മീൻസ് ഐ ഹാവ് അക്സെപ്റ്റഡ് ഇറ്റ്. ഓങ്കര ചേട്ടാ, ഞാനിതെല്ലാം ഏട്ടന്റെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാനായിട്ട് പറഞ്ഞതല്ല. എനിക്കതിനുള്ള വിവരവുമില്ല. പണ്ടുള്ളവര് പറഞ്ഞു കേട്ടിട്ടില്ലേ, തീരുമാനിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ സമയത്തിന് വിട്ടുകൊടുക്കുന്നതാ നല്ലത്. ഞാനും പതാ ചെയ്യുന്നേ. പിന്നെ ഒന്ന് രണ്ട് ദിവസത്തേക്കാണെങ്കിലും ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതും നല്ലതാ. അതുകൊണ്ട് നിങ്ങൾക്കും എന്താ പറയുക, ബ്രേക്ക് കിട്ടുമല്ലോ. ഗൗരി, ഹാവ് എ സേഫ് ട്രിപ്പ്. നീ ഇപ്പൊ എങ്ങോട്ടേ പോകുന്നേ? തനിക്ക് അറിയാലോ ശിവൻ, ഭാസ്കരൻ ചെറിയച്ഛന്റെ മോളുടെ കല്യാണോ. ഇപ്പൊ അല്ലേ നീ ഇങ്ങോട്ട് വന്നത്? എനിക്ക് ഉടനെ പോവെന്ന് പറഞ്ഞ പോവാതിരുന്നു. എന്നെ വിട്ട് ഞാനൊന്ന് പോയിട്ട് വരട്ടെ. നിക്ക് അനിക,
الشكر الحمد لله വെണ്ണിലവേ നിന്നരികിൽ മിന്നും താരമിന്നു മാഞ്ഞിടുന്നു നെഞ്ചകമേ ഗസലായി പാടുന്നീരാവേരോർമകൾ ഈശ്വരിൻ താളങ്ങളായി മാറി നൊമ്പരം ഓരിതളായി ദീവനിയിൽ വീണടിയും വൈകുന്നേരത്തെ തട്ടമിടൽ ചടങ്ങിന്റെ ഒരു റിഹേഴ്സൽ ആണെന്ന് കരുതിയാ മതി. പറയുന്ന കേക്ക് ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം. ഒട്ടും വയ്യാതെ ചടയെ നിങ്ങൾ വന്നേക്കാം. എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി മുട്ടിയിരിക്കല്ലേ? അത് തനിക്ക് ഇപ്പോഴാണോ മനസ്സിലായത് ശിവൻ? ഞാൻ തനിക്ക് വേണ്ടി ജനിച്ചവള. ഇപ്പോ ആചാരവും ചടങ്ങും ഒക്കെ അനുസരിച്ച് നമ്മൾ ഒന്നാവാൻ പോകുന്നു മാത്രം.